നമസ്കാരം, എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂർ പാലക്കാട് ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. എരുമപ്പെട്ടി വെള്ളറക്കാട്ട് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കൂനത്തറയിൽ വാഹനാപകടത്തിൽ തൃക്കടീരി കീഴൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. അപകടം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച്. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കർഷക ദിനം വഞ്ചനാ ദിനമായി ആചരിച്ച് വിവിധ കർഷക സംഘടനകൾ. പാലക്കാട് സപ്ലൈകോ ആസ്ഥാനത്തേക്ക് ദേശീയ കർഷക സമാജത്തിന്റെ പ്രതിഷേധ മാർച്ച്. കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണം ഇന്നും പാലക്കാടിന് അന്യമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. കർഷകരുടെ പ്രശ്നം കേൾക്കാത്ത ജനപ്രതിനിധികളുമായി സഹകരിക്കില്ലെന്ന് കർഷകർ ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നും എം പി. ഇടതുപക്ഷം കർഷകരിൽ നിന്ന് ഏറെ അകന്നുകഴിഞ്ഞെന്ന് നടൻ കൃഷ്ണപ്രസാദ്. കർഷക സംരക്ഷണ സമിതിയുടെ റിലേ സത്യാഗ്രഹ സമരം തുടങ്ങി. മണ്ണൂരിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. യാത്രക്കാരൻ പുലിയെ കണ്ടതായി പറയുന്നത് കോഴിച്ചുണ്ട റോഡിൽ കനാൽ പാലത്തിന് സമീപം കഴിഞ്ഞ രാത്രിയിൽ. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെന്ന വാർത്ത പ്രചരിച്ചതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിൽ. സമൃദ്ധിയുടെ ഉത്സവകാലത്തിന് തുടക്കമിട്ട് ചിങ്ങം പിറന്നു. മലയാളിക്കിന്ന് പുതുവർഷ പുലരി. മലയാള മാസ കലണ്ടറിൽ പുതിയ നൂറ്റാണ്ടിന് ആരംഭം. ചിങ്ങപ്പുലരിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ കർഷകർക്ക് ആദരം. ഇനി ഓണത്തിനായുള്ള ഒരുക്കത്തിന്റെ ദിനങ്ങൾ. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടിയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. എരുമപ്പെട്ടി വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന മരത്തംകോട് സ്വദേശി 50 വയസ്സുള്ള ആനന്ദൻ, സഹോദരന്റെ മകൻ 21 വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വെള്ളിയാഴ്ച രാത്രി 10:10 വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന പ്രവീണിന്റെ സഹോദരൻ പ്രണവിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. രണ്ടാമത്തെ ബൈക്ക് യാത്രക്കാരനായ എരുമപ്പെട്ടി സ്വദേശി യഹീക്കും ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും അപകടത്തിൽ പരിക്കേറ്റു. എരുമപ്പെട്ടി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ആനന്ദനും പ്രവീണും പ്രണവും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കുന്നംകുളത്തു നിന്ന് വരികയായിരുന്ന യഹിയയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടം നടന്ന ഉടൻ തന്നെ ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അല്പസമയത്തിനകം ആനന്ദൻ മരിച്ചു. പ്രവീണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അകമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. മറ്റുള്ളവർ അമല ആശുപത്രിയിൽ ചികിത്സയിലാണ്. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകരും വെള്ളറക്കാട് യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകരും പന്നിത്തടം അൽ അമീൻ ആശുപത്രി ആംബുലൻസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരിച്ച പ്രവീൺ വിദേശത്താണ് ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് അവധിയിൽ നാട്ടിലെത്തിയത്. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ കൂനത്തറയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. തൃക്കടീരി കീഴൂർ സ്വദേശി 30 വയസ്സുള്ള അഫ്സലാണ് മരിച്ചത്. ആശാദീപം വളവിൽ രാവിലെ 7:30 ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അഫ്സൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ഷൊർണൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നായ കുറുകെ ചാടി അപകടം. ഇരുചക്ര വാഹനം മറിഞ്ഞ് പരിക്കേറ്റയാൾ മരിച്ചു. പിതായരി മേപ്പറമ്പ് പേഴുങ്കര വടക്കേപ്പറമ്പിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ 63 വയസ്സുള്ള എ പി കുഞ്ഞുമാനാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച ഭാര്യയ്ക്കൊപ്പം ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യവേ ചെർപ്പുളശ്ശേരിക്ക് സമീപത്ത് വെച്ചാണ് നായ കുറുകെ ചാടി വാഹനം മറിഞ്ഞ് കുഞ്ഞുമോന് ഗുരുതര പരിക്കേറ്റത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഭാര്യ ഖദീജ, മക്കൾ സുമയ, ഫസീല, സബ്ന. ന്യൂസ് ബ്യൂറോ കോട്ടായി. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അന്തിക്കാട് സ്വദേശി പള്ളത്ത് വീട്ടിൽ 38 വയസ്സുള്ള രവിയാണ് മരിച്ചത്. കാഞ്ഞാണി സെന്ററിൽ നിന്ന് അല്പം മാറി അന്തിക്കാട് റോഡിൽ കപ്പേളയ്ക്ക് സമീപം ഇന്ന് രാവിലെയായിരുന്നു അപകടം. തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന ബസ്സുമായാണ് ബൈക്ക് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റ രവിയെ കാഞ്ഞാണിയിലെ ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് സ്വദേശിയാണ് മരിച്ച രവി. ന്യൂസ് ബ്യൂറോ തൃശൂർ. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ കള്ളിപ്പാടം കാർമൽ സ്കൂളിന് സമീപം മിനി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ആളപായമില്ല. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ശക്തമായ മഴയെ തുടർന്ന് ടയർ തന്നി വാഹനം നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു.
കാർമൽ സ്കൂളിന് സമീപം രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. സ്കൂളിന് മുന്നിൽ മറിഞ്ഞ വാഹനം 20 മീറ്ററോളം മുന്നിലേക്ക് നിരങ്ങി നീങ്ങി. അപകടത്തിൽ ആളപായമില്ല. ഷൊർണൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ക്രെയിൻ എത്തിച്ചാണ് വാഹനം നിവർത്തിയത്. ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വണ്ടിയിലെ പെട്രോളും ഓയിലും പാതയിലൂടെ ഒലിച്ചത് ഫയർഫോഴ്സ് വൃത്തിയാക്കി. ഇതേ തുടർന്നാണ് ഗതാഗതം സാധാരണ നിലയിലായത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. സമൃദ്ധിയുടെ ഉത്സവകാലത്തിന് തുടക്കമിട്ട് ഇന്ന് ചിങ്ങമൊന്ന്. മലയാളിക്കിത് പുതുവർഷ പുലരിയാണ്. മലയാള മാസ കലണ്ടറിൽ 13-ാം നൂറ്റാണ്ടിന് തുടക്കമാവുന്ന ദിനമാണിത്. സമൃദ്ധമായ കാർഷിക പാരമ്പര്യത്തിന്റെ സ്മരണയിൽ ചിങ്ങമൊന്ന് കർഷക ദിനമായും ആചരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കർഷകരെ ആദരിച്ചു. ചിങ്ങമെത്തിയതോടെ ഓണനാളുകളിലേക്ക് പ്രവേശിക്കുകയാണ് മലയാളികൾ. ഇനിയുള്ള ദിനങ്ങൾ ഓണത്തിനായുള്ള ഒരുക്കത്തിന്റേതാണ്. ഷൊർണൂരിൽ കർഷക ദിനം വിപുലമായി ആചരിച്ചു. കൃഷിഭവൻ ഹാളിൽ നടന്ന കർഷക ദിനാചരണ പരിപാടികൾ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുത്ത കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഷൊർണൂർ നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷിഭവൻ ഹാളിലാണ് കർഷക ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച്, മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾ വേറൊരു നല്ലൊരു ഉദ്യമത്തിന് കൂടി നമ്മുടെ നഗരസഭയിൽ തുടക്കമിടുകയാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ MCF RRF സെന്റർ, അതൊരു ബ്യൂട്ടിഫിക്കേഷനൊക്കെ നടത്തി വളരെ ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു വൺ ഡേ ശില്പശാല ഇന്ന് നടക്കുകയാണ്. 10 മണിക്കാണത്. അപ്പോൾ അതിനകത്ത് ജോയിൻറ്റ് ഡയറക്ടറും അതുപോലെ തന്നെ കിലയിൽ നിന്നുള്ള അർബൻ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ശില്പശാലയാണ്. ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ P സിന്ധു അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ കൃഷിഭവൻ ഫീൽഡ് ഓഫീസർ P സിന്ധു സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, ഫാത്തിമത്ത് ഫർസാന, P ജിഷ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ഷൊർണൂർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ NG വ്യാസ്, കൗൺസിലർ ഹസീന അഷ്റഫ്, CDS ചെയർപേഴ്സൺ VC സിന്ധു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് T കുമാരൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കൃഷിഭവന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചതായി മുഹമ്മദ് മുഹ്സിൻ MLA. 5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും MLA വ്യക്തമാക്കി. പട്ടാമ്പി നഗരസഭയിൽ കർഷക ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനും കർഷകർക്ക് ഗുണം ലഭിക്കുന്നതിനും ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിനും കൂടി വേണ്ടിയാണ് സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെക്കുന്നതെന്നും തുടർന്ന് സംസാരിക്കവേ MLA പറഞ്ഞു. കൃഷിവകുപ്പ് ഡയറക്ടറെ താൻ നേരിൽ കണ്ട് സംസാരിച്ചു. പ്രൊജക്ട് തയ്യാറാകുന്നത് അവസാന ഘട്ടത്തിലാണെന്നും ഈ വർഷം തന്നെ പദ്ധതി ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. സെൻട്രൽ ഓർച്ചാർഡിൽ മറ്റൊരു വലിയ പ്രൊജക്ട് നടപ്പാക്കുന്നതിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെന്നും MLA സൂചിപ്പിച്ചു. ഈ വർഷം സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കർഷകർക്ക് ഗുണം കിട്ടുന്നത് പോലെ പുതിയ തലമുറക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ കൃഷിയെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്നത് പോലെ ഫാം ടൂറിസത്തിൻ്റെ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് ആളുകൾക്ക് ചെന്നാൽ ഇരിക്കാൻ കഴിയുന്ന ഒരു ഇടം എന്നുള്ള നിലക്ക് കൂടി അതിനെ നവീകരിക്കുന്ന തരത്തിലേക്ക് സെൻട്രൽ ഓർച്ചാർഡിനെ മാറ്റിയെടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട് കൃഷിവകുപ്പിൻ്റെ ഡയറക്ടറെ ഞാൻ കണ്ടിരുന്നു, ഡോക്ടർ അദീല അബ്ദുള്ള. അവരുമായി ഈ വിഷയം സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഡയറക്ടർമാർ, KLDC യുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് ഏകദേശം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ അവസാന ഘട്ടത്തിലാണുള്ളത്. ആ പ്രോജക്റ്റ് എത്രയും വേഗം ഇംപ്ലിമെൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് വന്നാൽ അവിടെ വന്നു കഴിഞ്ഞാൽ കൃഷിയെ താല്പര്യം തോന്നുന്ന രീതിയിലേക്കാണ്. മാത്രമല്ല മറ്റൊരു പദ്ധതിക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി 10-25 കോടിയുള്ള വേറൊരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കൂടി കൊടുത്തിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭയിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. തെരഞ്ഞെടുക്കപ്പെട്ട 12 കർഷകരെ ചടങ്ങിൽ വൈസ് ചെയർമാൻ P P ഷാജി ആദരിച്ചു. P വിജയകുമാർ, K രാജൻ, കവിത, KR നാരായണസ്വാമി, സുരേഷ് ശ്രീനിവാസൻ, NP വിനയകുമാർ, ഡോക്ടർ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു.
കൃഷി ഓഫീസർ സൂര്യ സ്വാഗതവും പാടശേഖര സമിതി പ്രതിനിധി മുഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണം ഇന്നും പാലക്കാട് ജില്ലയ്ക്ക് അന്യമെന്ന് വി കെ ശ്രീകണ്ഠൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ പാലക്കാട് സെപ്ലൈകോ ആസ്ഥാനത്തേക്ക് ദേശീയ കർഷക സമാജം വഞ്ചനാ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി. കാർഷിക മേഖലയിൽ നവീകരണത്തിന്റെ ഭാഗമായി ശാസ്ത്രീയ പഠനങ്ങളും മറ്റും ഏറെ നടന്നിട്ടുണ്ടെങ്കിലും ഇവ ഭാഗികമായി നടപ്പാക്കുകയോ നടപ്പാക്കാതിരിക്കുകയോ ചെയ്യുന്ന ഏക ജില്ല പാലക്കാട് മാത്രമാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ചൂണ്ടിക്കാട്ടി. കർഷകർക്കു വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലാത്തതാണ് പ്രശ്നം. കർഷകർ സംഘടിതരായി ഒന്നിക്കാത്തതും അവഗണനയ്ക്ക് കാരണമാണ്. കാർഷിക പ്രശ്നങ്ങളോട് കൃത്യമായി പ്രതികരിക്കാത്ത ഒരു ജനപ്രതിനിധിയോടും സഹകരിക്കില്ല എന്ന് കർഷകർ തീരുമാനിച്ചാൽ സ്ഥിതിയിൽ മാറ്റമുണ്ടാകുമെന്നും എം പി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് ആത്മാർത്ഥതയുണ്ടോ? ഈ രാജ്യത്തെ പട്ടിണി മാറ്റണമെന്ന് ആത്മാർത്ഥതയുണ്ടോ? കർഷകരെ സംരക്ഷിക്കണം, ഗരീബി ഘട്ടാവോ എന്നുള്ള മുദ്രാവാക്യം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിരുന്നു. ഈ രാജ്യത്ത് ഹരിത വിപ്ലവവും ധവള വിപ്ലവവും നടപ്പിലാക്കിയപ്പോ ഇനി ലോകമുള്ള നാൾ വരെ നാട്ടിൽ ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചു. ഇപ്പൊ ആ പ്രതാപകാലത്തു നിന്നും കൊഴിഞ്ഞുപോക്കാണിപ്പോ. കർഷകരാരാ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാൻ ആര് തയ്യാറാവും? കർഷകരുടെ അടുത്ത തലമുറ ആരാണ് കൃഷി ഇടങ്ങളിലേക്ക് വരുന്നത്? ഒരാൾക്കും താല്പര്യമില്ലാത്തൊരു മേഖലയായി രാജ്യത്തെ 70% വരുന്ന പാവപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്ന ഈ മേഖല തകർന്ന് തരിപ്പണമാകുകയാണ്. അവിടെ ഊറിച്ചിരിക്കുന്നവരുണ്ട്. ഈ നടുക്കിൽ നിൽക്കുന്ന ആളാണ് കൂടുതൽ, അദ്ദേഹം ക്ഷീണിച്ചിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഊറിച്ചിരിക്കുന്നത്. ഇരിക്കുന്ന ആളല്ല, പുറത്ത് വെച്ചിരിക്കുന്ന പേരാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകാർ ചിരിക്കുകയാണ്. ചടങ്ങിൽ പ്രതീകാത്മകമായി സപ്ലൈകോ, കോർപ്പറേറ്റുകൾ എന്നിവരെ പ്രതിനിധീകരിച്ച് കഴുത്തിൽ ബാനറുമായി എത്തിയ പ്രവർത്തകരെ കറുത്ത ഷാൾ അണിയിച്ച് പ്രതിഷേധിച്ചു. ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മുതലാംതോട് മണി അധ്യക്ഷത വഹിച്ചു. ടൗൺ ബസ് സ്റ്റാൻഡ് സമീപത്തുനിന്ന് ആരംഭിച്ച മാർച്ച് സപ്ലൈകോ ഓഫീസിനു മുന്നിൽ സമാപിച്ചു. നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു. സംഘടനാ ജനറൽ സെക്രട്ടറി വി രവീന്ദ്രൻ, കുഴൽമന്ദം കർഷക കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ എം സി മുരളീധരൻ, ഐ സി ബോസ്, സജീഷ് കുത്തനൂർ, പി ആർ കരുണാകരൻ, തൃശൂർ കോൾ സംഘം പ്രതിനിധി ടി രാജേന്ദ്രൻ, മറ്റ് കർഷക നേതാക്കളായ അഡ്വക്കേറ്റ് ശിവശങ്കരൻ, അതിരഥൻ, എസ് സുരേഷ്, ഓനൂർ പള്ളം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഇടതുപക്ഷം കർഷകരിൽ നിന്ന് ഏറെ അകന്നുകഴിഞ്ഞെന്ന് കർഷകനും നടനുമായ കൃഷ്ണപ്രസാദ്. കേരളത്തിലെ ഇടതു സർക്കാർ കർഷകരെ നിരന്തരം ദ്രോഹിക്കുകയാണെന്നും കൃഷ്ണപ്രസാദ് കുറ്റപ്പെടുത്തി. പാലക്കാട് കർഷക സംരക്ഷണ സമിതിയുടെ റിലേ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യാഗ്രഹ സമരത്തിന് മുന്നോടിയായി കർഷകർ കാളവണ്ടി ട്രാക്ടർ റാലിയും സംഘടിപ്പിച്ചു. പണ്ടുകാലത്ത് ഇടതുപക്ഷ സർക്കാരുകൾ കർഷക ക്ഷേമമാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ സർക്കാർ കർഷകദ്രോഹമാണ് നടപ്പിലാക്കുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്ത കൃഷ്ണപ്രസാദ് പറഞ്ഞു. കഴിഞ്� 3-4 വർഷത്തിനിടെ സംഭരണ വിലയിൽ സർക്കാർ 3.5 രൂപയോളം കുറവ് വരുത്തിയെന്നും കൃഷ്ണപ്രസാദ് ചൂണ്ടിക്കാട്ടി. ലോകം സാമ്പത്തിക ഞെരുക്കത്തിൽ അമർന്ന കാലത്ത് ഇന്ത്യ പിടിച്ചു നിന്നത് കാർഷിക മേഖലയുടെ ഭദ്രത കൊണ്ടാണ്. ഇന്ന് കർഷകരെ സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെ കർഷകനെ കടക്കണിയിലാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു സീസണിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞൊരു 3-4 മാസം ഇപ്പോൾ ഞങ്ങൾ അടുത്തൊരു പണിയും കൂടെ തുടങ്ങിയിരിക്കുകയാണ്. കർഷകരെ സംബന്ധിച്ചോളം, നെൽകർഷകരാവട്ടെ, നാളികേര കർഷകരാവട്ടെ, ഇവർക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള നിലവൊരുക്കലാവട്ടെ, അത് കഴിഞ്ഞ് അത് വളർത്തിയെടുക്കുന്നതാവട്ടെ, അതിൻ്റെ കൊയ്ത്താവട്ടെ, അതിൻ്റെ വിളവെടുപ്പാവട്ടെ, ഇതൊക്കെ ഒരു 6 മാസത്തെ പ്രോസസ്സാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു പണിയും കൂടെ തുടങ്ങി 2 വർഷമായി. ഇതിൻ്റെ വില കിട്ടുവാൻ അടുത്തൊരു സമര പദ്ധതികളുമായി ബാങ്കുകളും സപ്ലൈകോയുമായി കയറിയിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിക്കുന്ന അടുത്തൊരു പണിയും കൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ കേരള ഗവൺമെൻറ്. സത്യം പറഞ്ഞാൽ പാലക്കാട്ടെ കർഷകരായ നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ അപ്പർക്കുട്ടനാട് ഒരു കർഷകനാണ്, വേദനയുണ്ട് നിങ്ങളെ. ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവൻ കന്യാകുമാരിയിലായിരുന്നു ഷൂട്ടിങ്. അവരുടെ ഒരു ഭാഗ്യം, എന്തായാലും സർക്കാരിൻ്റെ സഹായം കിട്ടുന്ന ഒരു സംസ്ഥാനത്തേക്ക് അവർക്ക് പോകാൻ സാധിച്ചതുകൊണ്ട് അവരിന്ന് നല്ല രീതിയിൽ കൃഷി ചെയ്ത് സമരം ചെയ്യാതെ അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാവാൻ കന്യാകുമാരിക്കാർക്ക് പറ്റുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, നിങ്ങളെപ്പോലെയുള്ള കഥഭാഗ്യരായ പാലക്കാട്ടെ കർഷകർ കേരളത്തോടൊപ്പം നിന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഇപ്പോൾ കരിദിനത്തിൽ ഇവിടെ നിന്ന് നമുക്ക് സമരം ചെയ്യേണ്ടി വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു.
കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് സി വിജയൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ചിദംബരൻകുട്ടി, ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ, ലാഡർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ, ട്രഷറർ ടി സഹദേവൻ, രാമദാസ്, കെ വി രാമചന്ദ്രൻ, രാധാകൃഷ്ണൻ, റജീന, കൽപ്പനാദേവി, ബാബാ രമേഷ്, സോണിച്ചൻ ആലപ്പുഴ, എം വി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ലോക് ജനശക്തി പാർട്ടി പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. കർഷക സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പാണ്ഡ്യോട് പ്രഭാകരൻ സമരം ഉദ്ഘാടനം ചെയ്തു. പട്ടിണിയിലായ കർഷകരെ സഹായിക്കുന്നതിന് പകരം കർഷകദ്രോഹമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത പാണ്ഡ്യോട് പ്രഭാകരൻ കുറ്റപ്പെടുത്തി. കർഷകരെ സംരക്ഷിക്കാൻ പ്രത്യേക കാർഷിക പാക്കേജ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ലോക് ജനശക്തി പാർട്ടി കലം കമഴ്ത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത്. കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടാക്കിയ സകല ബാങ്കുകൾ നെല്ല് സംഭരിക്കണമെന്ന് ഉത്തരവ്. അങ്ങനെ ഒരു 3 വിളവ് സകല ബാങ്കുകളും നെല്ലെടുത്തു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പിന്നെ ബാങ്കില് പാലക്കാട് ജില്ലയിലെ 5 ബാങ്കുകൾ പ്രസിഡന്റുമാർ, ഞാൻ പേരെന്ന് പറയണം നിങ്ങൾക്കറിയാം, അവർ ഹൈക്കോടതി വീണ്ടും കൊടുത്തു. ഞങ്ങൾക്ക് നെല്ല് സംഭരണത്തില് ഞങ്ങൾ സൊസൈറ്റികൾ ഒഴിവാക്കണം, ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെന്ന് പറഞ്ഞു. ഒടുവിൽ ഞങ്ങൾ കൗണ്ടർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ ഏൽപ്പിക്കണം. അങ്ങനെയാണ് 2005 മുതൽ നെല്ല് സംഭരണം ഇവിടെ ആരംഭിച്ചത്. എൽ ജെ പി ആർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പ്രജീഷ് പ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ പി ഗംഗാധരൻ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂരിൽ പുലിയെ കണ്ടതായി യാത്രക്കാരൻ. കഴിഞ്ഞ ദിവസം രാത്രി മണ്ണൂർ കോഴിച്ചുണ്ട റോഡിൽ കനാൽ പാലത്തിന് സമീപമാണ് പുലിയെ കണ്ടതായി പറയുന്നത്. പ്രദേശം ജനവാസ മേഖല കൂടിയായതിനാൽ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം രാത്രി 11:30 ഇതുവഴി പോയ യാത്രക്കാരൻ പുലിയെ കണ്ടത്. പുലിയെ കണ്ട വിവരം ആദ്യം കോഴിച്ചുണ്ടയിലെ വീട്ടുകാരോട് പറയുകയായിരുന്നു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ വി എം അൻവർ സാദിഖും സംഭവസ്ഥലത്തെത്തി. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായെന്ന വിവരം പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണെന്നും നിരവധി വീടുകളും സ്കൂളുകളുമുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കണമെന്നും വാർഡ് അംഗം അൻവർ സാദിഖ് പറഞ്ഞു. ജനങ്ങൾ പലരും പരിഭ്രാന്തിയിലാണ്. ഫോറസ്റ്റുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. മറ്റു പല ആളുകളുടെ സ്വകാര്യ സ്ഥലത്തും വന്യമൃഗങ്ങളുടെ കാൽപാദങ്ങൾ കാണുമ്പോൾ ആ കാൽപാദങ്ങളൊക്കെ എടുത്ത് ഫോറസ്റ്റുകാർക്ക് അയച്ചു കൊടുത്തപ്പോൾ മുള്ളംപന്നിയാണെന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത്. എന്നാലും മിനിഞ്ഞാന്ന് രാത്രി 11:00 നിയാസ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ വണ്ടിയെ ക്രോസ് ചെയ്ത് പുലിയെ കണ്ടു എന്നാണ് അദ്ദേഹം തറപ്പിച്ചു പറയുന്നത്. എനിക്ക് തെറ്റിയിട്ടില്ല, അത് പുലി തന്നെയാണ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുമ്പോൾ നമ്മൾക്കത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ യു പി സ്കൂൾ ഹരിതം ക്ലബിന്റെയും സ്കൗട്ട് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്തെ മികച്ച കർഷകനെ ആദരിച്ചു. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കെ അശോകനെയാണ് കർഷക ദിനത്തിൽ ആദരിച്ചത്. കൃഷിയുടെ മഹത്വവും പ്രാധാന്യവും കുട്ടികളിലും സമൂഹത്തിലും എത്തിക്കുക, കർഷകർ ആദരിക്കപ്പെടേണ്ടവരാണ് എന്ന സന്ദേശം വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ, പ്രധാന അധ്യാപകൻ ശാന്തിലാൽ, എം പി ടി എ പ്രസിഡന്റ് സുമാരഞ്ജിത്ത്, എസ് എസ് ജി വൈസ് ചെയർമാൻ എം കെ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. പൂർവവിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളായ ബാലൻ, മണികണ്ഠൻ, സ്കൗട്ട് മാസ്റ്റർ കെ മുഹമ്മദ് ഷിയാസ്, ദിനൂബ്, എ രമ്യ, രശ്മി, ദിവ്യ, കെ എം പരമേശ്വരൻ, ടി ആനന്ദ് കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എഫ് സഖ്യത്തിന് മിന്നും ജയം. 10 ജനറൽ സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ നേടിയാണ് യു ഡി എഫ് എഫ് സഖ്യം വിജയിച്ചത്. ചെറുതുരുത്തി സ്കൂൾ ഇലക്ഷൻ യു ഡി എഫ് എഫ് സഖ്യം പിടിച്ചെടുത്തു. 10 ജനറൽ സീറ്റുകളിൽ 7 വിജയിച്ചാണ് യു ഡി എഫ് എഫ് മിന്നും വിജയം നേടിയത്. 3 സീറ്റുകളിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. വർഷങ്ങൾക്കു ശേഷമാണ് യു ഡി എഫ് എഫ് ചെറുതുരുത്തി സ്കൂളിൽ യൂണിയൻ പിടിച്ചെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ നിഖിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തതിനാൽ വലിയ സംഘർഷം ഒഴിവാക്കാനായി. തിരഞ്ഞെടുപ്പിനുശേഷം യു ഡി എഫ് എഫ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു. ചെറുതുരുത്തി വല്ലം ചുങ്കം സെന്ററിൽ പ്രകടനത്തിന് സമാപനമായി.
വിദ്യാർത്ഥി പ്രകടനം വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷനായി. തിരഞ്ഞെടുപ്പിൽ സ്കൂൾ ചെയർമാനായി സഫാന, വൈസ് ചെയർമാനായി മിഷാൽ, ജനറൽ സെക്രട്ടറിയായി സോദിഖ്, ജോയിന്റ് ജനറൽ സെക്രട്ടറിയായി ആർദ്ര, കലാവേദി ജോയിന്റ് സെക്രട്ടറിയായി റാബിയ, കായികവേദി ജോയിന്റ് സെക്രട്ടറിയായി ഷിഫ്ന, സാഹിത്യവേദി സെക്രട്ടറിയായി ഷാജഹാൻ, സാഹിത്യവേദി ജോയിന്റ് സെക്രട്ടറിയായി ഷഹല, കായികവേദി സെക്രട്ടറിയായി അഖില, കലാവേദി സെക്രട്ടറിയായി ഷിഫാന എന്നിവരെ തിരഞ്ഞെടുത്തു. യു ഡി എഫ് നേതാക്കന്മാരായ ഒയു ബഷീർ, അഫ്സൽ, അർഷാദ്, തമ്പിമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. മധുര പ്രതികാരമായിട്ടാണ് ഈ വിജയത്തെ ആഘോഷിക്കുന്നത്. ഇതുപോലെ കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെമ്പാടും നടന്ന വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെറുതുരുത്തിയിലും നടന്ന വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എസ് എഫ് ഐന്റെയും സി പി എഫിന്റെയും അക്രമികൾ ചെറുതുരുത്തി വിദ്യാലയത്തിൽ വന്ന് അഴിഞ്ഞാടുകയുണ്ടായി. അതിനെതിരെ ഈ തവണ വളരെ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുവാൻ നേതൃത്വം നടത്തിയ നമ്മുടെ ഈ പഞ്ചായത്തിൽ മുഴുവൻ യു ഡി എഫിന്റെ പ്രവർത്തകർക്കും ഈ വേളയിൽ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഈ വിജയിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 4 മരണം. എരുമപ്പെട്ടി വെള്ളറക്കാട്ട് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കൂനത്തറയിൽ വാഹനാപകടത്തിൽ തൃക്കടീരി കീഴൂർ സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. അപകടം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച്. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കർഷക ദിനം വഞ്ചനാ ദിനമായി ആചരിച്ച് വിവിധ കർഷക സംഘടനകൾ. പാലക്കാട് സെപ്ലൈക്കോ ആസ്ഥാനത്തേക്ക് ദേശീയ കർഷക സമാജത്തിന്റെ പ്രതിഷേധ മാർച്ച്. കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണം ഇന്നും പാലക്കാടിന് അന്യമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. കർഷകരുടെ പ്രശ്നം കേൾക്കാത്ത ജനപ്രതിനിധികളുമായി സഹകരിക്കില്ലെന്ന് കർഷകർ ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നും എം പി. ഇടതുപക്ഷം കർഷകരിൽ നിന്ന് ഏറെ അകന്നുകഴിഞ്ഞെന്ന് നടൻ കൃഷ്ണപ്രസാദ്. കർഷക സംരക്ഷണ സമിതിയുടെ റിലേ സത്യാഗ്രഹ സമരം തുടങ്ങി. മണ്ണൂരിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. യാത്രക്കാരൻ പുലിയെ കണ്ടതായി പറയുന്നത് കോഴിച്ചുണ്ട റോഡിൽ കനാൽ പാലത്തിന് സമീപം കഴിഞ്ഞ രാത്രിയിൽ. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടെന്ന വാർത്ത പ്രചരിച്ചതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിൽ. സമൃദ്ധിയുടെ ഉത്സവകാലത്തിന് തുടക്കമിട്ട് ചിങ്ങം പിറന്നു. മലയാളിക്കിന്ന് പുതുവർഷ പുലരി. മലയാള മാസ കലണ്ടറിൽ പുതിയ നൂറ്റാണ്ടിന് ആരംഭം. ചിങ്ങപ്പുലരിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ കർഷകർക്ക് ആദരം. ഇനി ഓണത്തിനായുള്ള ഒരുക്കത്തിന്റെ ദിനങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.